ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിസാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ടിപ്പാണെങ്കിലും നമുക്ക് വേണേൽ പറയാം. അതായത്, നമ്മളൊക്കെ കടയിൽ നിന്ന് മീൻ പിടിക്കുകയാണെങ്കിൽ തന്നെ ശരി, പുഴയിൽ നിന്ന് മീൻ പിടിക്കുകയാണെങ്കിൽ തന്നെ ശരി, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വളർത്തുന്ന മീനെയൊക്കെ നമ്മൾ വേസ്റ്റൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിയുമ്പം ഏറ്റവും വലിയ ഒരു പ്രോബ്ലമാണ് അതിൻ്റെ മേത്തൊരു ബ്ലാക്ക് കളറ്. ഈ ഒരു കളറ് മാറ്റാം, അതായത് ചെളിയാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ ഒരു കളറ് മാറ്റാനുള്ളൊരു ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് വെറും ഒരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ്, ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചിത്രലാട എന്ന തിലാപ്പിയ ഫിഷിനെയാണ് എടുത്തിരിക്കുന്നത്. സോ ഇതിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇതിൻ്റെ മേത്ത് ഈ ഒരു കറുത്ത നിറം, കേട്ടോ, നല്ല കറുത്തിരിക്കുന്ന കണ്ടോ ഈ സ്കിന്നിലത്തെ ഈ ഒരു കറുത്ത നിറം എങ്ങനെ നമുക്ക് മാറ്റാമെന്നുള്ളതാണ്. ചിലപ്പോൾ എല്ലാവരും സാധാരണമായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ സ്ക്രബ്ബർ വെച്ച് ഇങ്ങനെ ഉരയ്ക്കുകയോ അല്ലെങ്കിൽ കല്ലിട്ട് ഒക്കെ ഇട്ടിട്ട് ഉരയ്ക്കുകയാണല്ലോ ചെയ്യാറുള്ളത്. സോ ഇങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് വളരെ വെറും ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്കിത് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് നേരെ വീടില്ല. ട്രോളിംഗ് നിരോധനം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ അധികം ആൾക്കാരൊന്നും, ഒട്ടുമിക്ക ആൾക്കാരും കടയിൽ നിന്ന് മീൻ വാങ്ങിക്കാറില്ല. സോ വളർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും മീനെ പിടിച്ച് കഴിക്കാവുന്നതാണ്. സോ ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മീൻ മേടിക്കുകയാണെങ്കിൽ തന്നെ ഏത് ടൈപ്പ് മീനെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഈ ഒരു കറുത്ത നിറം മാറ്റിയെടുക്കാം. ഇപ്പം ഇങ്ങനെ അഴുക്കുള്ള ടൈപ്പ്, ഇതേപോലെ ഇങ്ങനെ മേത്ത് അഴുക്കുള്ള ടൈപ്പ് മീനുകളും ഉണ്ടാവും. സോ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മീനുകളുണ്ടാവും, അവനെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യുന്ന ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് കാണണ്ടേ, അത് വേറെ ഒന്നുമല്ല, നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പുളി, വാളംപുളി എന്ന് പറയും. സോ ഈ ഒരു വാളംപുളിയാണ് നമ്മളുടെ ഈ ഒരു മീൻ്റെ ഈ മേത്തെ കളറ്, ബ്ലാക്ക് കളറ് മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നു ഈ വാളംപുളി ഇത്ര പവർഫുൾ ആയിട്ടുള്ളൊരു ആളാണെന്ന്, സാമ്പാറിലൊക്കെ ഇടുന്നതല്ലാണ്ട് നമുക്ക് ആർക്കും ഇതൊന്നും അറിയത്തില്ലായിരുന്നു. സോ നമുക്ക് ഇനി ഇതിലേക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്, അത് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആണ്, എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, അത് നമുക്ക് നോക്കാം. നമ്മുടെ നെക്സ്റ്റ്, ഞാൻ പറഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആണ് വെള്ളം. സോ ഞാൻ ഇവിടെ ഇത്തിരി വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വാളംപുളി ഇതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഞെരടി എടുക്കുക. ഈ ഒരു വാളംപുളിയും ഈ ഒരു വെള്ളവും തമ്മിൽ നന്നായിട്ട് മിക്സ് ആക്കണം. ഇങ്ങനെ മിക്സ് ആക്കിയാൽ മാത്രം പോരെ, ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക മീൻസ് ഇതിൽ നമുക്കിങ്ങനെ കൈ ഇറക്കാൻ പാകത്തിനൊക്കെ, കൈ ഇറക്കി നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ അധികം പൊള്ളലൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം കുറച്ച് ചൂട് വേണം കേട്ടോ. ആ ഒരു രീതിയിൽ നമ്മൾക്ക് ഇതൊന്ന് ആക്കിയെടുക്കണം. സോ ഇത് നന്നായിട്ട് ഞാൻ നിരടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക്, ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് പാത്രത്തിൽ മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചെറിയതായിട്ടൊന്ന് ഞാൻ നമ്മുടെ മീനെ ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചൂടാക്കിയിട്ടുള്ള വാളംപൊടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വെള്ളം ഒഴിച്ചിട്ട് ഇനി തൊടാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. ഞങ്ങൾ നേരത്തെ ഒഴിച്ചപ്പോൾ കുറച്ച് കുടി കുറഞ്ഞു പോയി. ഇനി ഇത് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു വെക്കാം. എന്നിട്ടൊരു ജസ്റ്റ് ഒരു 5 to 6 minutes വരെ ഒന്ന് വേണം, ആവശ്യം ചൂട് വേണം കേട്ടോ. ഇതുണ്ട്, ഞാൻ ഈ കൈ മുക്കുമ്പം എനിക്കങ്ങനെ അധികം പൊള്ളുന്നില്ല, പക്ഷെ ചെറിയ നല്ല ചൂടുണ്ട്. അത്യാവശ്യം ചൂട് വേണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സംഭവം വർക്കാവത്തില്ല. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കണേ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കറക്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വർക്കായൊന്ന് നോക്കണ്ടേ. സോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മീൻ എടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഓൾറെഡി അല്ലാതെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു മീൻ എടുത്തിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഉരച്ചെടുക്കാം. കണ്ടോ എന്ത് ഫാസ്റ്റിലാണ്, നോക്ക് എന്ത് പെട്ടെന്നാണ് നമുക്ക് ഈ ഒരു സാധനം ഇങ്ങനെ പൊളിഞ്ഞു കിട്ടുന്നത്. നോക്ക് കണ്ടോ എങ്ങനെ ഇരുന്നത്, ഇങ്ങനെ ഇരുന്ന ഒരു ഇതാണ് സ്കിന്നാണ് ഇപ്പം ഇങ്ങനെയായിട്ട് വന്നിരിക്കുന്നത്. നല്ല നന്നായിട്ടിത് വർക്കായിട്ടുണ്ട്. നമ്മളാരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒക്കെ ആകുമെന്ന്? സോ എനിക്കിങ്ങനെ അത്യാവശ്യം കൈ പിടിക്കാൻ, കത്തിയൊന്നും പിടിക്കാൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് പിന്നെ കഷ്ടപ്പെട്ട് ഞാൻ മുറിക്കുന്നതാണ്. കണ്ടോ വെറുതെ ഈ കത്തി വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി, വെറുതെ നമ്മളിങ്ങനെ ബുക്കിൻ്റെ പേജ് മറിക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. നല്ല സിമ്പിളായിട്ടിത് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വരുന്നല്ല, നല്ല ക്ലീൻഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഈ അറ്റവും ഒക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക.
സോ ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ വേസ്റ്റ്, ഇതാണ് നമ്മുടെ ആ കറുത്ത നിറം. ഇതിടക്ക് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു രുചി തോന്നത്തില്ല. ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മളുടെ ഉള്ള മീനിൻ്റെ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. സോ ഇങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മീൻ്റെ നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാനല്ല ക്ലീൻ ചെയ്തത്, രണ്ടെണ്ണേ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഫുൾ അമ്മയാണ് ക്ലീൻ ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മളുടെ മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്നത്. നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ എന്ത് നല്ല ക്ലീനായി നോക്ക്. നല്ല നേരത്തെ ഇരുന്ന ആ ഒരു ലുക്കും ഇപ്പോഴത്തെ ലുക്കും ഒന്ന് നിങ്ങൾ ബിഫോർ ആൻഡ് ആഫ്റ്ററിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇപ്പം നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ട്, നല്ല വെളുത്ത് തൊടുത്ത് സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ട് നമ്മുടെ വീടി ഈയൊരു മീന്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. ഇനി ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.